السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلامية ميديا قرآن بدنم 94 പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൗമുൽ ഖിയാമയെക്കുറിച്ചും യൗമുൽ ഖിയാമക്ക് മുമ്പ് സംഭവിക്കുന്ന മരണത്തെക്കുറിച്ചും മരണത്തെ ഓർക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മരണത്തിന് വേണ്ടി സജ്ജരാകേണ്ടുന്നതിൻ്റെ അത്യാവശ്യതയെക്കുറിച്ചുമൊക്കെയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ പഠനത്തിൻ്റെ നല്ല ഒരു ഭാഗം തന്നെയാണ്. മരണം വെറുക്കുന്ന ഒരു കാലഘട്ടം, ദുനിയാവിനെ സ്നേഹിക്കുന്ന ഒരു കാലം. ആ കാലം വളരെയധികം മുസീബത്തുകളും മുസ്ലിം ലോകത്തിനു മുഴുവനും പരാജയം വരുന്ന ഒരു കാലമാണെന്നുള്ള മുന്നറിയിപ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ പരിശുദ്ധമായ നുബുവത്തിൻ്റെ ആ നാവുകൊണ്ട് നമ്മോട് അറിയിക്കുകയുണ്ടായി. ഒമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാ വിഷയങ്ങളും മുൻകൂട്ടി പ്രവചിക്കുകയും അതൊക്കെ 100% പകൽ വെളിച്ചം പോലെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസ്. അദ്ദേഹം പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അലക്കലതു ഇലാ കസ്അതിഹ. ഫഖാല ഖായിലുൻ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ ഖാല ബൽ അൻതും യൗമൈദിൻ കസീർ വലക്കിന്നകും ഉസാഉൻ കൗസാഇ സൈൽ ولينزعن الله من صدور عدوكم المهابة منكم وليقذفن الله في قلوبكم الوهن. قال قائل يا رسول الله وما الوهن؟ قال حب الدنيا وكراهية الموت. إمام أبو داود أحمد تلقي مهان مار يهديث نريبور جيتي تشندل. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ അകലതു ഇലാ കസ്അതിഹ. സമൂഹങ്ങൾ മുഴുവനും നിങ്ങൾക്കെതിരിൽ തിരിയുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. അതിതാ അടുത്തിരിക്കുന്നു. എങ്ങനെയാണ് കമാ തദാഅ അൽ അകലതു ഇലാ കസ്അതിഹ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം നോക്കൂ, എത്രമാത്രം അർത്ഥവത്തമായിട്ടാണ് അതിന്ന് പ്രയോഗത്തിൽ എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിനെ ഭക്ഷണം കഴിക്കാൻ ആവശ്യമുള്ള ആളുകൾ ഭക്ഷണ പാത്രത്തിലേക്ക്, വിശപ്പുള്ള ആളുകൾ ഭക്ഷണ പാത്രത്തിലേക്ക് കൈനീട്ടും പ്രകാരം ഒരു തടസ്സവും അവർക്കില്ല. ഭക്ഷണം അവരെ ഒന്നും ഉപദ്രവിക്കില്ല. അവർക്ക് യഥേഷ്ടം കഴിക്കാനുതകുന്ന നിലക്ക് അവരുടെ മുമ്പിൽ ഭക്ഷണം ഉണ്ട്. പാത്രത്തിൽ ഭക്ഷണം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഭക്ഷണ പാത്രത്തിലേക്ക് കൈനീട്ടുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഭാഗത്തിനിന്ന് തടസ്സമില്ലാത്തതുപോലെ സമൂഹങ്ങൾ മുഴുവനും നിങ്ങളാകുന്ന മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ ആളുകൾക്കെതിരിൽ തിരിയുന്ന ഒരു കാലഘട്ടം. മുസ്ലിങ്ങളിൽ നിന്ന് യാതൊരുവിധ പ്രതിഷേധവും അവർ ഭയപ്പെടുന്നില്ല. ഒരു ചെറുത്തുനിൽപ്പ് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടമല്ലേ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ലോകം മുഴുവനും പരിശുദ്ധമായ മുസ്ലിം നാടുകളെയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒക്കെ ആക്രമിക്കുവാനും ഇസ്ലാമിൻ്റെ സമ്പത്ത് കൈക്കലാക്കി സ്വന്തം കീശയിലേക്ക് ആക്കുവാനും ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹം ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫഖാല ഖായിലുൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, തിരുനബിയെ, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ, അന്ന് ഞങ്ങൾ വളരെ ന്യൂനപക്ഷമാകുന്നതുകൊണ്ടാകുമോ തിരുനബിയെ അന്ന് ഞങ്ങൾക്ക് ഈ പരാജയം വരാനുള്ള കാരണം? കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അന്തും യൗമൈദിൻ കസീർ, ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമല്ല അവിടെ. ലോകം മുഴുവനും ഇസ്ലാം വ്യാപകമാവുകയും ഇസ്ലാമികമായ സാമ്പത്തിക നാടുകൾ ധാരാളം ലോകത്തുണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണല്ലോ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഇസ്ലാമിക സമ്പൽ സമൃദ്ധമായ ഈ കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ അവരുടെ വലിയ വലിയ വലിയ
സിംഹാസനങ്ങളും വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളും മിനാരങ്ങളും ഒക്കെ ഉണ്ടാക്കി വലിയ വലിയ സുഗോൽഭരന്മാരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ യഥാർത്ഥത്തിൽ എല്ലാവിധ ശക്തിയുമുണ്ട്, സമ്പത്തുണ്ട്, ആയുധബലം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഒഴുകുമെങ്കിൽ അതിനും ഉള്ള കഴിവുണ്ട്. അങ്ങനെ എല്ലാ നിലക്കുള്ള കഴിവുകൾ ഉണ്ടായിട്ട് പോലും മുസ്ലിം ലോകത്തിന് ഇന്ന് മുസ്ലിം ലോകത്തിൻ്റെ സമ്പത്ത് പിടിച്ചടക്കുകയും മുസ്ലിം നാടുകളെ പരസ്പരം തമ്മിലടിപ്പിച്ച് ആ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുസ്ലിങ്ങളിൽ നിന്ന് പല നിലക്കുള്ള സമ്പത്തുകളും കൈക്കലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഒലാക്കിന്നക്കും ഊസാ ഉം കൗസാ ഇസയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞൊരു വാചകം നോക്കൂ, നിങ്ങൾ ന്യൂനപക്ഷമല്ല, ഒരുപാട് ആളുകളുണ്ടാകും, പക്ഷേ എന്താണ് കാര്യം, ഒരു ഉപകാരവും അതുകൊണ്ടുണ്ടാകില്ല. നിങ്ങൾ വെള്ളത്തിലൂടെ ജലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചണ്ടികളെപ്പോലെയായിരിക്കും. ഒഴുക്കിനൊത്ത്, ഒഴുക്കിൻ്റെ ശക്തിക്കനുസരിച്ച് നീങ്ങുന്ന ചണ്ടികൾ, ആ ചണ്ടി ചവറുകളൊന്നും തന്നെ നീങ്ങുന്ന ദിശ തെറ്റി അത് പിന്നോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ലല്ലോ. അത് ഒഴുക്കിനെതിരെ നീന്തുന്ന വിഷയം അതിനില്ല. അത് ഒഴുക്കിൻ്റെ ആ ശക്തിക്കനുസരിച്ച് ഒലിച്ചുകൊണ്ടിരിക്കുന്ന ചണ്ടികളെപ്പോലെയാണ്. അങ്ങനത്തെ ഒരവസ്ഥയാണ് വരിക. അഥവാ ഒരു പ്രതിരോധമോ ഒരു പ്രതിഷേധം പോലുമോ മുസ്ലിം ലോകത്തു നിന്നോ ഇസ്ലാമിൻ്റെ ആളുകളിൽ നിന്നോ ഉണ്ടാകാത്ത ഒരു കാലഘട്ടം. വലയൻസിഅന്ന മിൻ സുദൂരി അദുവികുമൽ മഹാബത്ത മിൻകും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു മറ്റൊരു ദുരന്തം, വലയൻസിഅന്ന മിൻ സുദൂരി അദുവികും, നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹു തആല ഉരിയെടുക്കുന്നതാണ്, അഥവാ അള്ളാഹു എടുത്തു മാറ്റുന്നതാണ്. അൽ മഹാബത്ത മിൻകും, നിങ്ങളോടുള്ള ആ ആദരവ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഭയപ്പാട്. പഴയകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെയും സഹാബത്തിൻ്റെയും ഒക്കെ കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെയും സഹാബത്തിനെയും വളരെയധികം ബഹുമാനിക്കുകയും അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയപ്പാടും ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ബദറിലും അതുപോലെ തന്നെ മറ്റു യുദ്ധങ്ങളിലുമൊക്കെ നാം അതാണല്ലോ കണ്ടത്. ചെറിയ ചെറിയ ന്യൂനപക്ഷങ്ങൾ വലിയ വലിയ സമൂഹങ്ങളെ, എല്ലാ ശക്തി സന്നാഹത്തോടുകൂടെ വന്ന സമൂഹങ്ങളെ പരാജയപ്പെടുത്തി ഓടിച്ചിരുന്ന ഒരു കാലഘട്ടം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ കാലത്തും അതിന് ശേഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്താ കാരണം? അവരുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള ഒരു ഭയപ്പാടുണ്ടായിരുന്നു. അങ്ങനെ രൂഢമൂലമായിക്കൊണ്ടിരുന്ന ആ ഭയപ്പാടിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, നിങ്ങൾ ആ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു എടുത്തു മാറ്റുകയും പകരം വലയഖദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വഹൻ എന്ന അതിമാരകമായ ഒരു രോഗത്തെ അള്ളാഹു തആല ഉണ്ടാക്കുകയും ചെയ്യും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചു ഒരു ചോദ്യം, ഒരു സഹാബി ഖാല ഖായിലുൻ യാ റസൂലുള്ളാ, എന്താണ് തിരുനബിയെ വഹൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോമൽ വഹൻ കാല, അവിടെ നിന്ന് പറഞ്ഞു ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ഇന്ന് ഭൂലോകത്തിലുള്ള മുസ്ലിങ്ങളും ഇസ്ലാമിക സമൂഹങ്ങളും ഒക്കെ പരാജയപ്പെടുവാനുള്ള കാരണത്തിൻ്റെ ആ മഹാരോഗത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അത് ദുനിയാവിനോടുള്ള അതിരറ്റ മഹബത്തും മരണത്തെ വെറുക്കുകയും ചെയ്യുന്ന അതിമാരകമായ ഒരു രോഗമാണ് അതിൻ്റെ കാരണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. സഹാബത്തിൻ്റെ കാലത്ത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്ത്, ഇത് നേരത്തെ മറിച്ചായിരുന്നു. ഹുബ്ബു ദുനിയ അല്ല അവർക്കുണ്ടായിരുന്നത്, ഹുബ്ബുൽ ആഹിറത്തായിരുന്നു ഉണ്ടായിരുന്നത്. കറാഹിയത്തുൽ മൗത്ത് എന്ന രോഗം അവർക്കുണ്ടായിരുന്നില്ല, മറിച്ച് മരിക്കാൻ അവർക്ക് ഭയപ്പാടുണ്ടായിരുന്നില്ല, മരണത്തെ അവർ സ്നേഹിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ധാരാളം ധനികരായ സമ്പന്നരായ സഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനെ പോലെയുമുള്ള വലിയ വലിയ സമ്പന്നരായ സഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിട്ടും അവർക്ക് അവരുടെ കൈകളിലുള്ള ദുനിയാവിനോട് മഹബത്ത് ഉണ്ടായിരുന്നില്ല. അതൊക്കെ പരിശുദ്ധ ദീനിന് ചെലവഴിക്കുവാനും അവർ മരിച്ചു പോകേണ്ടവരാണെന്നുള്ള ചിന്ത ഉള്ളവരും അതോടൊപ്പം മരണത്തെ മറക്കാത്തവരും മരണത്തെ വെറുക്കാത്തവരും മരണത്തെ ഇഷ്ടപ്പെടുന്നവരുമായതുകൊണ്ട് തന്നെ അവരോട് ശത്രുക്കൾക്കുള്ള ആ ഹൃദയത്തിൽ, അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭയപ്പാട് അള്ളാഹു തആല നിലനിർത്തി അവരുടെ ഹൃദയങ്ങളിൽ നിന്ന്, മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് വഹനെന്ന രോഗം അവർക്ക് പിടിപെടുകയും ചെയ്യുമായിരുന്നില്ല. അത് കാരണമാണ് അവർക്ക് അത്രയും വലിയ വിജയമുണ്ടായത് എന്ന് പരിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആ ഹുബ്ബുദ്ദുനിയയും കറാഹിയത്തുൽ മൗത്തും എന്നുള്ള ആ മഹാരോഗം അത് എന്ന് മുസ്ലിം ലോകത്തിൽ നിന്ന് നീങ്ങുന്നുവോ അന്ന് മാത്രമേ നമുക്ക് വിജയം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അള്ളാഹു എല്ലാ നിലക്കും നമ്മെയും മുസ്ലിം ലോകത്തും മുഴുവനും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.